എംപവറിംഗ് വിമൻ ഇൻ ക്രൈസ്റ്റ്. ഹല്ലേലൂയ. ഷെക്കേന ന്യൂസിന്റെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും സമാധാനവും ആശംസിക്കുകയാണ്. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 16 അധ്യായത്തിൽ നമ്മൾ കണ്ടുമുട്ടുന്ന ലിദിയയെ കുറിച്ചാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. പ്രിഷില്ല എന്ന പ്രോഗ്രാമിന്റെ ഈ ഒരു എപ്പിസോഡിലേക്ക് എല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഒരു പട്ട് വിൽപ്പനക്കാരിയായിരുന്ന ലിദിയയെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. പട്ട് വിൽപ്പനക്കാരിയായ അവൾ തന്റെ ബിസിനസ് ആവശ്യങ്ങൾക്ക് വേണ്ടി ഫിലിപ്പി എന്ന നഗരത്തിലേക്ക് വരികയും അവിടെ വെച്ച് പൗലോസ് ലിഹായെ കണ്ടുമുട്ടുകയും പൗലോസ് ലിഹായിൽ നിന്നും വചനം ശ്രവിച്ച അവൾ തന്റെ ജീവിതം കർത്താവിനായി പരിപൂർണമായും സമർപ്പിച്ചതായും നമ്മൾ പഠിച്ചു. കർത്താവിന് പരിപൂർണമായി സമർപ്പിക്കപ്പെട്ട ജീവിതങ്ങൾ എപ്രകാരമാണെന്ന് സങ്കീർത്തകനായ ദാവീദ് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. 4:7 തിരുവചനം ഇപ്രകാരമാണ് പറയുന്നത്: ധാന്യത്തിന്റെയും വീഞ്ഞിന്റെയും സമൃദ്ധിയിൽ അവർക്കുണ്ടായതിലേറെ ആനന്ദം എന്റെ ഹൃദയത്തിൽ അങ്ങ് നിക്ഷേപിച്ചിരിക്കുന്നു. ദാവീദ് രാജാവ് ലോകത്തോട് വിളിച്ചു പറയുകയാണ്, ധാന്യത്തിന്റെയും വീഞ്ഞിന്റെയും സമൃദ്ധിയിൽ അവർക്കുണ്ടായതിലേറെ ആനന്ദം. അതായത് ഒരു സമ്പൽ സമൃദ്ധമായ ഒരു അവസ്ഥയിൽ, ലൗകികപരമായ നേട്ടങ്ങളെല്ലാം ഉള്ള ഒരു അവസ്ഥയിൽ, ആ അവസ്ഥയിൽ ഉള്ളതിനേക്കാൾ ഏറെ ആനന്ദം കർത്താവ് എന്റെ ഹൃദയത്തിൽ നിക്ഷേപിച്ചിരിക്കുന്നു എന്നാണ് രാജാവായ ദാവീദ് ലോകത്തോട് വിളിച്ചു പറയുന്നത്. ഇതേ ഒരു അവസ്ഥ തന്നെയാണ് ഇവിടെ ലിദിയയ്ക്കും സംഭവിച്ചത്. പട്ടുവിൽപ്പനയിൽ വളരെ സക്സസ്ഫുള്ളായി ദേശങ്ങളോളം പട്ടുവിൽപ്പനയ്ക്ക് വേണ്ടി യാത്ര ചെയ്തിരുന്ന ലിദിയ കർത്താവിനെ കണ്ടുമുട്ടി കഴിഞ്ഞപ്പോൾ ആ ഒരു വല്ലാത്ത ഒരു ആനന്ദത്തിലേക്ക് കടന്നു വരികയാണ്. തന്റെ ജീവിതം കൂടുതൽ ആനന്ദകരമായി മാറുകയാണ്. അവളുടെ ബിസിനസ്സിലൂടെ അവൾക്ക് ലഭിച്ച നേട്ടങ്ങളെക്കാൾ ഒക്കെ ഉപരിയായ ഒരു ആനന്ദത്തിലൂടെ അവൾ കടന്നു പോവുകയാണ്. ഈ ഒരു ആനന്ദത്തിലേക്കാണ് പ്രിയ സഹോദരങ്ങളെ കർത്താവ് നമ്മളെ ഓരോരുത്തരെയും വിളിക്കുന്നത്. ലോകത്തിന്റെ സമൃദ്ധിയോ സമ്പത്തോ മറ്റൊന്നുമല്ല, ഒരു നേട്ടവുമല്ല, കർത്താവിനോട് കൂടെയുള്ള ജീവിതത്തിന്റെ ആനന്ദം, ആ ഒരു മധുരിമ, അതിലേക്കാണ് കർത്താവ് നമ്മളെ വിളിക്കുന്നത്. ആ ഒരു വിളിക്ക് യെസ് പറഞ്ഞുകൊണ്ട് നമ്മുടെ കർത്താവിന്റെ മുൻപിൽ നമുക്ക് ആയിരിക്കാം. ഇന്നത്തെ ശുശ്രൂഷകളെ പരിശുദ്ധാത്മ നിയന്ത്രണത്തിലേക്ക് സമർപ്പിക്കാം. നാം ആയിരിക്കുന്നിടത്തിരുന്ന് പരിശുദ്ധാത്മാവിനെ വിളിച്ച് ആ മധുരകരമായ ജീവിതത്തിലേക്ക്, ആനന്ദം നിറഞ്ഞ ജീവിതത്തിലേക്ക് ഞങ്ങളെ കൊണ്ടുപോകണമേ എന്ന് നമുക്ക് ഒന്നു ചേർന്ന് ഐക്യത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. ഹാലലൂയ, ഹാലലൂയ. പരിശുദ്ധാത്മാവേ, ഞങ്ങളെ നയിക്കണമേ. ആനന്ദകരമായ ആ മധുരം നിറഞ്ഞ ജീവിതത്തിലേക്ക്, കർത്താവിനോടൊപ്പമുള്ള ജീവിതത്തിലേക്ക്, വചനത്താൽ നയിക്കപ്പെടുന്ന ആ ജീവിതത്തിലേക്ക് ഞങ്ങളെ കൈപിടിച്ച് നടത്തണമേ പരിശുദ്ധാത്മാവേ. ഹാലലൂയ, ഹാലലൂയ. പരിശുദ്ധാത്മാവേ, ഞങ്ങളെ നയിക്കണമേ, നയിക്കണമേ ആത്മാവേ. നീ എൻ്റെ സർവവും, നീ എനിക്കുള്ളവൻ, നീ എൻ്റെ സർവവും എല്ലാറ്റിലും. ഞങ്ങൾ ഏറ്റുപറയുന്ന യേശുവേ, നിൻ ജീവനിൻ പേർക്കായി തന്നതിനാൽ, നീ എൻ്റെ സർവവും എല്ലാറ്റിലും. കർത്താവേ, അങ്ങാണ് ഞങ്ങളുടെ സർവവും. എൻ്റെ സർവവും നീ എനിക്കുള്ളവൻ, നീ എൻ്റെ സർവവും എല്ലാറ്റിലും. യേശുവേ, നിൻ ജീവനിൻ പേർക്കായി തന്നതിനാൽ, നീ എൻ്റെ സർവവും. ആത്മാർത്ഥമായി ഏറ്റു പറയാം കർത്താവിന്റെ മുൻപിൽ. തേനിലും മധുരമാണ് യേശുക്രിസ്തു. കർത്തൻ കൃപകളെ, യേശു ക്രിസ്തു കർത്താവേ, മധുരകരമായ ആ ജീവിതം കർത്തൻ കൃപകളെ, യേശു ക്രിസ്തു മാധുര്യവാൻ. ഹല്ലേലൂയാ.
ആരാധിക്കാം. ആരാധന ആരാധന ആരാധന. ഞങ്ങൾ അങ്ങ് ആരാധിക്കുന്നു. ആനന്ദത്താൽ ഞങ്ങളെ നിറയ്ക്കുന്ന യേശോയെ ഞങ്ങൾ അങ്ങ് ആരാധിക്കുന്നു. തേനിനേക്കാൾ മധുരമായ ഒരു ജീവിതത്തിലൂടെ ഞങ്ങളെ നയിക്കുന്നതിനായി കർത്താവേ ഞങ്ങൾ അങ്ങ് ആരാധിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ യേശോയെ ആരാധന, യേശോയെ ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഞങ്ങളുടെ പ്രിയപ്പെട്ട അമ്മേ മാതാവേ, ഏറ്റവും ആനന്ദത്തോടെ ദൈവികമായ ആ ഒരു ആനന്ദത്താൽ നിറഞ്ഞ് ഈ ലോക ജീവിതം പൂർണ്ണമായും നയിച്ച് ഞങ്ങളെ കാണിച്ചു തന്ന ഞങ്ങളുടെ അമ്മേ, ഞങ്ങൾ ഓരോരുത്തരും ആ ഒരു പാത പിന്തുടരുവാൻ കർത്താവ് നൽകുന്ന ആനന്ദത്തിൽ ഞങ്ങളുടെ ജീവിതങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുവാനുള്ള ഒരു കൃപ ഞങ്ങൾ ഓരോരുത്തർക്കും ലഭിക്കുവാൻ അമ്മേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശുദ്ധ യോസേ പിതാവേ, എല്ലാ പരിമിതികളുടെയും ഇടയിൽ തിരുകുടുംബത്തെ ആനന്ദകരമായി മുന്നോട്ട് കൊണ്ടുപോയ യോസേ പിതാവേ, ഞങ്ങളുടെ കുടുംബങ്ങളെ ഈശോയുടെ ആനന്ദത്തിൽ നിറഞ്ഞ് ഈശോയിൽ സന്തോഷിക്കുവാനുള്ളൊരു കൃപ ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് ലഭിക്കുവാൻ യോസേ പിതാവേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ. സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ, ആമേൻ. യേശു ക്രിസ്തുവിൽ എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നമ്മൾ ലിദിയായുടെ ജീവിതത്തിലൂടെ യാത്ര ചെയ്യുകയായിരുന്നു. ആദിമ ക്രൈസ്തവ സമൂഹത്തിലെ നമുക്കൊക്കെ റോൾ മോഡലായ ഒരു മിഷണറി ആയിരുന്നു ലിദിയ. നമ്മൾ കണ്ടു അപ്പസ്തോല പ്രവർത്തനങ്ങൾ 16 അധ്യായത്തിലാണ് ലിദിയയെ കർത്താവ് നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത്. അവിടെ പൗലോസ്ലിഹായിൽ നിന്നും വചനം സ്വീകരിച്ച ലിദിയ പരിപൂർണമായും മറ്റൊരു വ്യക്തിയായി രൂപാന്തരപ്പെട്ടു എന്ന് നമ്മൾ കണ്ടു. ആ ഒരു തിരുവചനം നമുക്കൊരിക്കൽ കൂടി വായിക്കാം. പൗലോസ്ലിഹ കൊറിന്തോസുകാർക്ക് എഴുതിയ 2 5 അവിടെ 17 തിരുവചനം. ക്രിസ്തുവിലായിരിക്കുന്നവൻ, ക്രിസ്തുവിലായിരിക്കുന്നവൻ പുതിയ സൃഷ്ടിയാണ്, പുതിയ സൃഷ്ടിയാണ്. പഴയത് കടന്നുപോയി, പഴയത് കടന്നുപോയി. ഇതാ ഇതാ പുതിയത് വന്നു കഴിഞ്ഞു, പുതിയത് വന്നു കഴിഞ്ഞു. ലിദിയയുടെ ജീവിതത്തിൽ ഇത് അക്ഷരം പ്രതി നിറവേറുകയായിരുന്നു. അവളുടെ ജീവിതത്തിലെ പഴയ ഒരു ലൈഫ് അത് കംപ്ലീറ്റ്ലി മാറുകയാണ്. എന്തായിരുന്നു ലിദിയയുടെ ജീവിതം? നമ്മൾ കുറേയൊക്കെ കഴിഞ്ഞ ആഴ്ച കണ്ടതാണ്. അവൾ ഒരു പട്ടുവിൽപ്പനക്കാരിയായിരുന്നു. അതും റോയൽ ആയിട്ടുള്ള പർപ്പിൾ പട്ടാണ് അവൾ വിറ്റിരുന്നത്. അതായത് വലിയ സമ്പന്നരുടെയും രാജകീയ പ്രൗഢിയുള്ളവരുടെയും ഒക്കെ ഗണത്തിലായിരുന്നു ലിദിയ ഉണ്ടായിരുന്നത്. അവരുമായിട്ടായിരുന്നു അവൾ ഇടപഴകിയിരുന്നത്. ഒരു വിധത്തിൽ പറഞ്ഞാൽ വളരെ സക്സസ്ഫുൾ ബിസിനസ് വുമൺ ആയിരുന്ന ലിദിയയുടെ എല്ലാ ക്ലയൻസും ഹൈ ക്ലാസ് ആൾക്കാരായിരുന്നു. അവരുടെ ആ ഒരു സമൂഹത്തിലാണ് അവൾ വ്യാപരിച്ചിരുന്നത്. അതായത് സമൂഹത്തിൽ നല്ല നിലയും വിലയും ഉള്ള ഒരു വ്യക്തിയായിരുന്നു ലിദിയ. പ്രത്യേകിച്ച് അന്നത്തെ കാലത്ത് സ്ത്രീകൾ ഇങ്ങനെ ഒരു പദവിയിലേക്ക് എത്തുന്നത് അത്ര സാധാരണയൊന്നും ആയിരുന്നില്ല. ഇങ്ങനെ എല്ലാം കൊണ്ടും വളരെ നന്നായി, ലൗകികമായി പറയുമ്പോൾ വളരെ നന്നായി പോവുകയായിരുന്നു ലിദിയയുടെ ജീവിതം. അവളുടെ ബിസിനസ് ആവശ്യത്തിനായിട്ട് തിയത്തീറക്കാരി ആയിരുന്ന അവൾ ഇപ്പോൾ ഫിലിപ്പിയിൽ എത്തിയിരിക്കുകയാണ്. ഈ ഒരു സമയത്താണ് അവൾ ക്രിസ്തുവിനെ തൻ്റെ നാഥനും രക്ഷകനുമായി സ്വീകരിക്കുന്നത്. അവൾ ഒരു പുതിയ സൃഷ്ടിയായി രൂപാന്തരപ്പെടുന്നത്. തുടർന്ന് അവളുടെ ജീവിതത്തിലുണ്ടായ മാറ്റങ്ങൾ എന്തെല്ലാമാണെന്നാണ് ഇന്ന് നമ്മൾ പഠിക്കുവാനായി പോകുന്നത്. ആ ഓരോ മാറ്റവും നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതത്തിലേക്ക് ഏറ്റെടുക്കേണ്ട പുതിയ പാഠങ്ങളായിരിക്കണം. അതിനായിട്ടാണ് കർത്താവ് ലിദിയയെ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത്. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 16 അവിടെ 15 ആദ്യ ഭാഗം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. കുടുംബസമേതം ജ്ഞാനസ്നാനം സ്വീകരിച്ച അവൾ, കുടുംബസമേതം ജ്ഞാനസ്നാനം സ്വീകരിച്ച അവൾ ഞങ്ങളോട് പറഞ്ഞു. കുടുംബസമേതം ജ്ഞാനസ്നാനം സ്വീകരിച്ച അവൾ, അവൾ തനിക്ക് ലഭിച്ച രക്ഷ, താൻ അനുഭവിച്ച ആ ക്രിസ്തു, ആ ഒരു ആനന്ദം, ആ ഒരു സ്വാതന്ത്ര്യം,
അത് അവളിൽ തന്നെ ഒതുങ്ങി നിൽക്കാൻ അവൾ അനുവദിക്കുന്നില്ല. അവൾ തൻ്റെ കുടുംബത്തിന് മുഴുവൻ അത് പകർന്നു കൊടുക്കുകയാണ്. അവളുടെ കുടുംബത്തിൽ ആരൊക്കെ ഉണ്ടെന്നോ, ഭർത്താവ് എന്താ ചെയ്യുന്നതെന്നോ, കുഞ്ഞുങ്ങൾ എത്രയെന്നോ ഒന്നും നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഒരു കാര്യം വ്യക്തമായ തിരുവചനം പറയുകയാണ്, കുടുംബ സമേതം ജ്ഞാനസ്നാനം സ്വീകരിച്ച അവൾ. കുടുംബത്തിലുള്ള എല്ലാവരും കർത്താവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിക്കുകയാണ്. പ്രത്യേകിച്ച് നമുക്കറിയാം ആദിമ ക്രൈസ്തവ സമൂഹം കടന്നുപോയ കഷ്ടപ്പാടുകളൊക്കെ. ആ ഒരു സാഹചര്യത്തിലാണ് ഇത്രയും വെൽ സെറ്റിൽഡ് ആയിരുന്ന ലിദിയായുടെ കുടുംബം ഒന്നിച്ച് ജ്ഞാനസ്നാനം സ്വീകരിക്കുകയാണ്. പ്രത്യേകിച്ച് ആ ഒരു കാലഘട്ടത്തിൽ സമ്പന്നരായവരൊക്കെ കുടുംബസമേതം എന്ന് പറയുമ്പോൾ അതിൽ അവരുടെ സെർവൻസും അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാ സഹായികളും എല്ലാം ആ ഒരു കുടുംബ പശ്ചാത്തലത്തിൽ അതിൽ തന്നെ ഉള്ളവരായിരുന്നു. അടിമകളൊക്കെ എന്ന് പറയുമ്പോൾ അവർ കുടുംബത്തിൽ പെട്ടവർ തന്നെയായിരുന്നു. അതായത് ലിദിയയെ സംബന്ധിച്ചിടത്തോളം അവിടെ ഫിലിപ്പിയിൽ അവൾക്കൊരു ഭവനമുണ്ടായിരുന്നു. ആ ഭവനത്തിൽ അവളോടൊപ്പം അവളുടെ സ്വന്തം കുടുംബം, അവൾക്ക് ശുശ്രൂഷ ചെയ്തിരുന്ന, സഹായിച്ചിരുന്ന എല്ലാവരും കർത്താവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിക്കുവാൻ ലിദിയ അതിൻ്റെ നേതൃത്വം ഏറ്റെടുക്കുകയാണ്. ഇവിടെ ലിദിയയാണ് കർത്താവിനെ കുറിച്ച് കേട്ടത്, ലിദിയയാണ് പൗലോസിൽ നിന്നും വചനം സ്വീകരിച്ചത്. എന്നാൽ ഈ കുടുംബത്തിലുള്ളവരോട് കർത്താവിനെ പകർന്നു കൊടുത്തത് ആരായിരിക്കും? അവിടെയാണ് പ്രിയ സഹോദരിമാരെ നമുക്ക് നേരെ ഒരു ചോദ്യചിഹ്നം ഉയരുന്നത്. നമ്മൾ അനുഭവിച്ച കർത്താവിനെ, നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടായിരിക്കാം, നമ്മൾ കർത്താവിനെ രക്ഷകനായി സ്വീകരിച്ചവരായിരിക്കാം, പക്ഷേ എൻ്റെ കുടുംബം അങ്ങനെയാണോ? അങ്ങനെ ആകണം എന്ന ലിദിയ പറയുന്നേ. എത്രയോ വിശുദ്ധാത്മാക്കൾ തങ്ങളുടെ കുടുംബത്തെ കർത്താവിനായി നേടാൻ വേണ്ടി അവരുടെ ജീവിതകാലം മുഴുവൻ പ്രയത്നിച്ചവരാണ്. നമുക്കറിയാം മോനിക്ക പുണ്യവതിയെ എത്രമാത്രം പ്രാർത്ഥിച്ചും കഷ്ടപ്പെട്ടും സഹിച്ചും തൻ്റെ ഭർത്താവിനെയും മകനെയും ക്രിസ്തുവിൻ്റെ രക്ഷയിലേക്ക് ആ അമ്മ കൊണ്ടുവന്നു. വിശുദ്ധ റീത്ത, നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. വിശുദ്ധ റീത്തയുടെ മക്കൾ രണ്ടുപേരും അവർ തെറ്റായ വഴിയെ പോകുന്നു എന്നറിഞ്ഞപ്പോൾ റീത്തയുടെ ആ ഒരു മധ്യസ്ഥത്തിലൂടെ, ആ ഒരു പ്രാർത്ഥനയിലൂടെ അവർ കർത്താവിന് സ്വന്തമായ ശേഷമാണ് അവർ മരിക്കുന്നത്. റീത്തയുടെ ഭർത്താവും അങ്ങനെ തന്നെ. ഇവരെല്ലാം നമുക്ക് കാണിച്ചു തന്ന വലിയൊരു മാതൃകയുണ്ട്. ലിദിയ നമ്മെ പഠിപ്പിക്കുന്ന വലിയൊരു മാതൃകയുണ്ട്. കുടുംബ സമേതം കർത്താവിനെ ശുശ്രൂഷിക്കുന്നവരാകുക, കർത്താവിൻ്റെ രക്ഷയിലേക്ക് കടന്നു വരിക. തുടർന്ന് കുടുംബ സമേതം ജ്ഞാനസ്നാനം സ്വീകരിച്ച ശേഷം പിന്നീട് എന്താണ് ഉണ്ടായത്? തുടർന്ന് വചനം പറയുകയാണ്, കുടുംബസമേതം ജ്ഞാനസ്നാനം സ്വീകരിച്ച അവൾ ഞങ്ങളോട് പറഞ്ഞു. അവൾ ഞങ്ങളോട് പറഞ്ഞു, കർത്താവിൽ വിശ്വസിക്കുന്നവളായി, കർത്താവിൽ വിശ്വസിക്കുന്നവളായി എന്നെ നിങ്ങൾ ഗണിക്കുന്നെങ്കിൽ, ഇന്ന് എന്റെ ഭവനത്തിൽ വന്ന് താമസിക്കാൻ, ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. എന്റെ പ്രിയ സഹോദരങ്ങളെ, ലിദിയ ഇത് ആരോടാ പറയുന്നേ? പൗലോസ്ലിഹായോടാ പറയുന്നേ. വിശ്വാസത്തിന്റെ തീനാളമായിരുന്ന പൗലോസ്ലിഹായോട് ലിദിയ ചെന്ന് പറയുകയാണ്, കർത്താവിൽ വിശ്വസിക്കുന്നവളായി എന്നെ നിങ്ങൾ ഗണിക്കുന്നുണ്ടെങ്കിൽ. പൗലോസ്ലിഹായെ ചലഞ്ച് ചെയ്യുമല്ലേ അവിടെ ചെയ്യുന്നേ. അപ്പോൾ അതുപോലെ അവളുടെ ലൈഫ് കർത്താവിന് വേണ്ടി അവൾ രൂപാന്തരപ്പെടുത്തിയിരുന്നു. പൗലോസ്ലിഹ ഇവിടെ അവളുടെ ക്ഷണം സ്വീകരിച്ച് വീട്ടിലേക്ക് പോകുന്നതായിട്ടാണ് നമ്മൾ കാണുന്നേ. അതെന്തുകൊണ്ടാ? പൗലോസ്ലിഹായ്ക്ക് ഉത്തമമായ ബോധ്യമുണ്ടായിരുന്നു, ലിദിയ കർത്താവിനെ സ്വീകരിച്ച് കർത്താവിനോട് ചേർന്ന് ജീവിക്കുന്നവളാണെന്ന്. അവളുടെ ജീവിതം കർത്താവിനെ സ്വീകരിച്ച് കർത്താവിനെ രക്ഷകനായി സ്വീകരിച്ചവർക്കുള്ള ഒരു റോൾ മോഡലായിരുന്നു. പൗലോസ്ലിഹ അത് അംഗീകരിച്ചു കൊടുക്കുകയാണ്. കർത്താവിനെ സ്വീകരിച്ചവളായി അവളെ അവർ അംഗീകരിക്കുകയാണ്. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, കർത്താവിനെ സ്വീകരിച്ചവരുടെ ജീവിതം, വചനത്തിന് മുൻഗണന കൊടുത്ത് ജീവിക്കുന്നവരുടെ ജീവിതം, തങ്ങളുടെ ജീവിതത്തിൽ ഫസ്റ്റ് പ്രയോറിറ്റി കർത്താവിന് കൊടുത്തവരുടെ ജീവിതം തികച്ചും വ്യത്യസ്തമായിരിക്കും. അവരുടെ ലൈഫ് സ്റ്റൈൽ തികച്ചും വ്യത്യസ്തമായിരിക്കും. പരിശുദ്ധ വചനത്തിൽ ഒത്തിരിയേറെ അനുഭവങ്ങൾ നമുക്ക് കാണാനായി സാധിക്കും. സാധാരണ പോകുന്നത് പോലെ, ഒഴുക്കിനൊത്ത് പോകുന്ന ഒരു ജീവിതമല്ല കർത്താവ് അവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതും അവർ കർത്താവിന് നൽകേണ്ടതും. ഇവിടെ ലിദിയ ആ ഒരു നിലപാട് എടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ പൗലോസ്ലിഹ അത് അംഗീകരിച്ച് കൊടുക്കുമോ?
ഇത്രയും സമ്പന്നരുടെ ഒരു കൂട്ടായ്മയിൽ മുന്നേറിയിരുന്ന ലിദിയയെ സംബന്ധിച്ചിടത്തോളം കർത്താവിനെ രക്ഷകനായി സ്വീകരിക്കുന്നത്, ക്രിസ്ത്യാനികളുടെ ഗണത്തിലേക്ക് സ്വയം കൂട്ടപ്പെടുന്നത് വളരെ റിസ്കി ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു, വളരെ അപകടകരമായ ഒരു കാര്യമായിരുന്നു. അവളുമായി ഇടപഴകുന്നത് സാധാരണ ആൾക്കാരല്ല, വളരെ റോയൽ ആയിട്ടുള്ള എല്ലാ പവറും പൊസിഷനും എല്ലാം ഉള്ള ആൾക്കാരുമായിട്ടാണ് ലിദിയ ഇടപെട്ടിരുന്നത്. അക്കാലത്ത് ക്രിസ്ത്യാനി ആവുക എന്ന് പറയുന്നത്, യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുക എന്ന് പറയുന്നത് വളരെ അപകടം പിടിച്ച ഒരു കാര്യമായിരുന്നു. പക്ഷേ ഈ ഒരു പ്രശ്നങ്ങളെയൊന്നും, തൻ്റെ മുൻപിലുള്ള ഈ വെല്ലുവിളികളെയൊന്നും ലിദിയ മൈൻഡ് ചെയ്തതുപോലുമില്ല. തൻ്റെ ബിസിനസ് വളരെയേറെ താഴേക്ക് പോകും, ആ ഒരു ബിസിനസ് ക്ലാസ്സിലുള്ള ആൾക്കാരുമായിട്ടുള്ള ബന്ധമെല്ലാം നഷ്ടമാകും, ഇതൊന്നും അവൾ പരിഗണിക്കുന്നേയില്ല. അവൾ ഇപ്പോൾ മുൻതൂക്കം കൊടുക്കുന്നത് കർത്താവിൻ്റെ വചനം തൻ്റെ ജീവിതത്തിൽ നിറവേറ്റുന്നതിനും കർത്താവിൻ്റെ ദാസരെ എത്രയും സുരക്ഷിതരായി എത്രയും സൗകര്യത്തോടു കൂടി അവരെ താമസിപ്പിക്കുന്നതിനുമാണ്. പൗലോസ് ലീഹ നമ്മൾ കാണുന്നുണ്ട്, തുടർന്ന് ആ വചനത്തിൽ തന്നെ 16:15 വാക്യത്തിന്റെ അവസാനത്തിൽ നമ്മൾ കാണുന്നു, ഞങ്ങൾ അവൾക്ക് വഴങ്ങി. ലീതിയാക്കി ഇത് എങ്ങനെയാ കഴിഞ്ഞത്? ഇക്കണ്ട എല്ലാ സമ്പത്തും എല്ലാ നേട്ടങ്ങളും വേണ്ട എന്ന് വെച്ചുകൊണ്ട് അന്നത്തെ സമൂഹം തഴഞ്ഞിരുന്ന ക്രൈസ്തവർക്ക് വേണ്ടി തൻ്റെ ഭവനം തുറന്നിട്ട് കൊടുക്കുക, ക്രൈസ്തവ നേതാക്കളെ അവരെ മാനിച്ചുയർത്തി കൊണ്ടു നടക്കുക, അവർക്ക് വേണ്ടുന്നതെല്ലാം ചെയ്തു കൊടുക്കുക, എന്തുകൊണ്ടാണ് ലിതി ഇങ്ങനെയൊക്കെ ചെയ്തേ? കാരണം അവൾക്ക് വലിയൊരു രഹസ്യം അറിയാമായിരുന്നു. ആ രഹസ്യം ഫിലിപ്പിയിലെ സഭയ്ക്ക് എഴുതിയ ലേഖനം 3:20 കിടക്കുന്നത്. തിരുവചനം പറയുകയാണ്, എന്നാൽ നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്. ലിദിയയ്ക്ക് ആ ഒരു വലിയ ബോധ്യം ലഭിക്കുകയാണ്, ഈ ലോക ജീവിതത്തിലെ എല്ലാം ക്ഷണികമാണ്, നശ്വരമാണ്. എത്രമാത്രം ബിസിനസ്സിൽ മുന്നോട്ട് പോയാലും എത്രമാത്രം വലിയ കണക്ഷൻസ് ഉണ്ടെങ്കിലും എത്ര പവേഴ്സ് പൊസിഷൻസ് എന്ത് തന്നെ ഉണ്ടെങ്കിലും എന്തോരം വാരിക്കൂട്ടി ശേഖരിച്ച് വെച്ചാലും അതൊക്കെ നശ്വരമാണെന്ന് ലിദിയ മനസ്സിലാക്കി. തൻ്റെ പൗരത്വം സ്വർഗത്തിലാണെന്ന് ലിദിയ മനസ്സിലാക്കി. അവിടെയുള്ള തൻ്റെ നിക്ഷേപം കൂട്ടുന്നതിനായിട്ട് പിന്നീട് ലിദിയയുടെ ജീവിതം പൂർണ്ണമായും അതിനായിട്ടുള്ള പ്രയത്നങ്ങളിലാണ് ഏർപ്പെടുന്നത്. തുടർന്ന് അപ്പസ്തോല പ്രവർത്തനങ്ങൾ 16:16 അവസാന വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. 40 നമുക്കൊന്ന് ശ്രദ്ധിക്കാം. അവർ കാരാഗ്രഹത്തിൽ നിന്നും പുറത്തു വന്ന്, ഇവിടെ അവർ എന്ന് പറയുമ്പോൾ പൗലോസ് ലീഹായെ സുവിശേഷം പറഞ്ഞതിൻ്റെ പേരിൽ കാരാഗ്രഹത്തിൽ അടയ്ക്കുന്നതായി നമ്മൾ വായിക്കുന്നുണ്ട്. തുടർന്ന് കാരാഗ്രഹത്തിൽ നിന്ന് പുറത്തു വന്ന പൗലോസ് ലീഹ ലീദിയയുടെ വീട്ടിലേക്ക് പോയി. സഹോദരരെ കണ്ട് ഉപദേശങ്ങൾ നൽകിയതിനു ശേഷം അവർ അവിടെ നിന്ന് യാത്ര തിരിച്ചു. അതിൻ്റെ അർത്ഥം എന്താ പ്രിയ സഹോദരങ്ങളെ? പൗലോസ് ലീഹ ജയിലിൽ നിന്ന് ഇറങ്ങി വന്ന് നേരെ എങ്ങോട്ടാ പോകുന്നേ? ലീദിയയുടെ വീട്ടിലേക്കാ പോകുന്നേ. അവിടെയാണ് പൗലോസ് ലീഹ സഹോദരരെ കണ്ട് സംസാരിക്കുന്നേ. ആദിമ ക്രൈസ്തവ സമൂഹത്തിൻ്റെ ഒരു പ്രാർത്ഥനാ കേന്ദ്രമായി ലിദിയയുടെ ഭവനം അപ്പോഴേക്ക് മാറിയിരുന്നു. എത്ര മാത്രം വലിയ റിസ്ക്കാണ് ഇവിടെ ലിദിയ ഏറ്റെടുക്കുന്നതെന്ന് ചിന്തിക്കണം. ആ ഗവൺമെൻറ് കുറ്റവാളിയായി കണ്ടെത്തി ശിക്ഷിക്കാനായി പിടിച്ചുകൊണ്ടുപോയ പൗലോസ് ലീഹ ജയിലിൽ നിന്ന് ഇറങ്ങി നേരെ പോകുന്നത് ലിദിയയുടെ വീട്ടിലേക്കാണ്. അത് തന്നെ ലിദിയയുടെ ജീവിതത്തിൻ്റെ റിസ്ക് എന്താണെന്ന് നമുക്ക് വ്യക്തമാക്കി തരുന്നില്ലേ? പക്ഷേ ഇതൊന്നും ലിദിയ ഒട്ടും ഗൗനിച്ചിരുന്നില്ല. കർത്താവിന് വേണ്ടി തൻ്റെ സ്വർഗത്തിലുള്ള ആ ഒരു പൗരത്വം, അവിടെ നിക്ഷേപങ്ങൾ കൂട്ടുന്നതിന് വേണ്ടി എന്ത് വിലയെടുക്കാനും അവൾ തയ്യാറായിരുന്നു. കർത്താവിൻ്റെ സുവിശേഷത്തിന് വേണ്ടി എത്രമാത്രം കഠിനമായി അധ്വാനിക്കാനും അവൾ തയ്യാറായിരുന്നു. ലിദിയയുടെ വീട്ടിൽ ഈ സഹോദരരെല്ലാം ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ എൻ്റെ പ്രിയ സഹോദരിമാരെ, ചിന്തിച്ചു നോക്കിയേ, എത്രമാത്രം സമ്പത്ത്, ലീദിയയുടെ സമ്പത്ത് അവൾ അവിടെ ചെലവഴിക്കേണ്ടി വന്നിട്ടുണ്ടാകും. ഒരു ഭവനത്തിൽ കുറേ പേർ കൂടി വരുമ്പോൾ നമുക്കറിയാം എത്രമാത്രം അതിൻ്റെ പിന്നിൽ ചെലവുണ്ടെന്നുള്ളത്. ലിദിയ വലിയ സമ്പന്നയായിരുന്നു എന്ന് നമ്മൾ ആദ്യം കണ്ടതാണ്. പക്ഷേ തൻ്റെ അധ്വാനത്തിലൂടെ അവൾ നേടിയെടുത്ത സമ്പത്ത് മുഴുവൻ അവൾ ദൈവരാജ്യത്തിനായി ചെലവഴിക്കുകയായിരുന്നു, ദൈവരാജ്യത്തിൻ്റെ വളർച്ചയ്ക്കായി ഉപയോഗിക്കുകയായിരുന്നു. തൻ
തൻ്റെ ഭവനത്തിൽ കൂടുന്ന തൻ്റെ സഹോദരരെ, ക്രിസ്തുവിശ്വാസികളെ, അവർക്ക് വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കുവാൻ, പൗലോസ്ലിഹായെയും മറ്റു നേതാക്കളെയും അവരെ വേണ്ട വിധം സൽക്കരിക്കുവാൻ അതിനാവശ്യമായതെല്ലാം ലിദിയ സ്വമനസ്സാലെ ചെയ്തു കൊടുക്കുകയാണ്. അതിന് വേണ്ടുന്ന ചെലവുകളെല്ലാം അവർ എടുക്കുകയാണ്. കർത്താവിൻ്റെ സുവിശേഷത്തിനു വേണ്ടി തങ്ങളുടെ സമ്പത്ത് ചെലവിടുന്ന കാര്യത്തിൽ വലിയ ഒരു മാതൃകയാണ് നമുക്കിവിടെ ലിദിയ നൽകുന്നത്. അവൾ മാനുഷിക പ്രീതിക്ക് പുറകെ ഓടുന്നില്ല. മനുഷ്യരെ പ്രീതിപ്പെടുത്താനായി അവർക്ക് വേണ്ടുന്ന സൗകര്യങ്ങളൊന്നും ഒരുക്കി കൊടുക്കുന്നില്ല. അവൾ ദൈവത്തെ മാത്രം മുന്നിൽ കണ്ടുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. ഇത് തന്നെയാണ് ഷിഫ്രയുടെയും പൂവയുടെയും ജീവിതത്തിലും നമ്മൾ പഠിച്ചത്. മഗ്ദലന മറിയത്തിൻ്റെ ജീവിതത്തിലും ഇത് തന്നെയാണ് നമ്മൾ പഠിച്ചത്. കർത്താവിന് വേണ്ടി ജീവിതം സമർപ്പിച്ച് കഴിഞ്ഞാൽ ഹ്യൂമൻ അപ്രിസിയേഷന് വേണ്ടി ആരും ഒന്നും ചെയ്യത്തില്ല. കർത്താവിനെ പ്രീതിപ്പെടുത്താനേ അവർ നോക്കത്തുള്ളൂ. കർത്താവിനെ സന്തോഷിപ്പിക്കാനുള്ള വഴികളാണ് അവർ അന്വേഷിക്കുക. അതിലാണ് അവരുടെ ആനന്ദം ഉണ്ടാവുക. ഈ ഒരു വിളിയാണ് സഹോദരിമാരെ നമ്മൾ ഓരോരുത്തർക്കും കർത്താവ് നൽകിയിരിക്കുന്നത്. അതെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് ലിദിയ നമുക്ക് കാണിച്ചു തന്നെ. കർത്താവിനോട് കൂടെയുള്ള ജീവിതം, ഒരു മിഷനറി ജീവിതം, അതിൻ്റെ ഉത്തമ ഉദാഹരണമായി ലിദിയ മാറുകയാണ്. കുടുംബ സമേതം അവർ കർത്തൃ ശുശ്രൂഷയിൽ വ്യാപരിക്കുകയാണ്. തങ്ങളുടെ സമ്പത്തും തങ്ങളുടെ എല്ലാ സാധ്യതകളും അവർ സുവിശേഷത്തിനു വേണ്ടി നൽകുകയാണ്. ഈ ഒരു വെല്ലുവിളി നമുക്ക് ഏറ്റെടുക്കാം. പ്രിയ സഹോദരങ്ങളെ, കർത്താവ് ഇന്ന് നൽകുന്ന ഈ ഒരു ആഹ്വാനം, ലിദിയയിലൂടെ നമുക്ക് നൽകിയ ഈ ഒരു പാഠങ്ങൾ നമുക്ക് നമ്മുടെ ജീവിതത്തിലും പ്രാവർത്തികമാക്കാനായി പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. ഒപ്പം കർത്താവ് ലിദിയയിലൂടെ നൽകുന്ന ഈ പാഠങ്ങൾക്കായി കർത്താവിൻ്റെ മുൻപിൽ നന്ദിയുള്ളവരായി നമുക്ക് കർത്താവിനെ സ്തുതിച്ച് ആരാധിക്കാനായി ഒരുങ്ങാം. നാം ആരിക്കുന്നിടത്തിരുന്ന് പരിശുദ്ധാത്മാവിനെ വിളിച്ച് നന്ദിയുള്ള മനസ്സോടെ നമുക്ക് ഐക്യത്തോടെ കർത്താവിനെ ആരാധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഈശോയേ നന്ദി പറയുന്നു. കർത്താവേ, അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങളെ ഏൽപ്പിക്കുകയാണ്. ഞങ്ങളെ ഏറ്റെടുക്കണമേ, അങ്ങയുടെ ഹിതപ്രകാരം ഞങ്ങളെ നയിക്കണമേ. ദൈവവേലയിൽ വ്യാപരിക്കുവാൻ മറ്റൊന്നിലും ശ്രദ്ധിക്കാതെ, മാനുഷിക പ്രീതിക്ക് വേണ്ടി പ്രയത്നിക്കാതെ കർത്താവിനെ പ്രീതിപ്പെടുത്തുവാനുള്ള കൃപ ലഭിക്കുവാൻ കർത്താവേ ഞങ്ങളെ നയിക്കണമേ, ഞങ്ങളെ ഏറ്റെടുക്കണമേ. പരിപൂർണമായും ഞങ്ങളുടെ ജീവിതങ്ങളെ അങ്ങേ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. കർത്താവേ ഞങ്ങളെ സമർപ്പിക്കുന്നു. നിത്യവും കാത്തു കൊള്ളണി സ്നേഹമാർന്നുള്ള കൈകളിൽ എന്നെ നൽകുന്നു. നിൻചിറകിൻ്റെ കീഴിലായി എന്നെ നിത്യവും കാത്തു കൊള്ളണി. ആത്മാർത്ഥതയോടെ നമുക്ക് കർത്താവിനോട് ഏറ്റു പറയാം. കർത്താവെ, പരിപൂർണമായും ഞങ്ങളുടെ ജീവിതങ്ങളെ ഏൽപ്പിക്കുകയാണ്. അങ്ങയുടെ രാജ്യവേലയ്ക്കായി, അങ്ങയുടെ വചനത്തിനായി ഞങ്ങളെ സമർപ്പിക്കുകയാണ്. അങ്ങ് പരിപൂർണമായും ഏറ്റെടുത്ത് കാത്തു പരിപാലിക്കണമേ, നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങേ സ്നേഹമാർന്നുള്ള കൈകളിൽ നിന്നെ നൽകുന്നു. ഈശോയെ ഏറ്റെടുക്കണമേ. നിത്യവും കാത്തു കൊള്ളണി. ഒരിക്കൽ കൂടി നമുക്ക് ഏറ്റുപാടാം. കാത്തു കൊള്ളണി, നിത്യവും കാത്തു കൊള്ളണി, നിത്യവും. ഈശോയേ ഞങ്ങളുടെ ജീവിതങ്ങളെ പരിപൂർണമായും സമർപ്പിച്ച് അടിയറവ് പറയുകയാണ്. ഈശോയെ ഏറ്റെടുക്കണമേ, ഞങ്ങളെ ഉപയോഗിക്കണമേ, അങ്ങേക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന പാത്രങ്ങളാക്കി ഞങ്ങളെ രൂപാന്തരപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ നന്ദി, ഹല്ലേലൂയ, ആമേൻ. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, വീണ്ടും അടുത്ത ആഴ്ച ലിദിയയുടെ ജീവിതത്തിലൂടെ തന്നെ കർത്താവ് നമുക്ക് മറ്റൊരാഹ്വാനം നൽകുകയാണ്. നമുക്കൊരുമിച്ച് കർത്താവിൻ്റെ വചനത്തിൻ്റെ മുൻപിലായിരിക്കാം. കർത്താവിൻ്റെ വചനത്തിൽ നിന്ന് ലഭിക്കുന്ന ആഹ്വാനങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ നമുക്കൊരുമിച്ച് പരിശ്രമിക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം ഞങ്ങളെ അറിയിക്കുക. പ്രാർത്ഥനാ നിയോഗങ്ങൾക്കായിട്ടും എല്ലാം തീർച്ചയായും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതായിരിക്കും. ഒപ്പം
ഈ ടീമിന് വേണ്ടി, പ്രിഷിലയുടെ പിന്നിൽ അധ്വാനിക്കുന്ന എല്ലാവർക്കും വേണ്ടി, അതുപോലെ ഷെക്കേന ന്യൂസുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന എല്ലാവർക്കും വേണ്ടിയും നിങ്ങളുടെ പ്രാർത്ഥനയുടെ കരങ്ങൾ ഉണ്ടാകണം. കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി കമ്മിറ്റഡായി നിൽക്കുന്ന ഇവിടെയുള്ള ഓരോരുത്തരും കൂടുതലായി പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു മുന്നോട്ട് പോകുവാൻ നിങ്ങളുടെ പ്രാർത്ഥനകൾ അപേക്ഷിക്കുകയാണ്. കർത്താവ് നിങ്ങളെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രാർത്ഥനാ നിയോഗങ്ങളും ഞങ്ങളെ അറിയിക്കുക. ഞങ്ങളുടെ നമ്പർ 9495219811. ഞങ്ങളുടെ ഇമെയിൽ priscilla@gmail.com. ഞങ്ങളുടെ അഡ്രസ്: പ്രിഷില്ല ഷെക്കിന ന്യൂസ്, താളിക്കോട് പട്ടിക്കാട് PO, തൃശൂർ, കേരള 68062. Empowering Women in Christ.